ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലി ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളുപരി നിങ്ങൾക്ക് ഒരു ഇഫ്താർ പാർട്ടി അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ, എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അത് നടക്കുമ്പോൾ എത്ര ആളുണ്ടെങ്കിലും, ഇപ്പം ഞാൻ 25 പേർക്കുള്ള ഇഫ്താർ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുക, കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നടത്താൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ടെൻഷനില്ലാതെ, ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല നീറ്റായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇഫ്താർ പാർട്ടീൻ്റെ തലേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ, നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളത്തിൻ്റെ ഒക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നത് ഞാനൊന്ന് സൈഡിൽ എഴുതി വെക്കും. എന്നിട്ടിപ്പോൾ മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മന്തിയിലേക്ക് എന്തെല്ലാം വേണം, ഓയില്, അതിലേക്കുള്ള ഡ്രൈ ലെമൺ, അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെ കയ്യിലുള്ളത് എഴുതണ്ട, ഇല്ലാത്തത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് നമ്മളിപ്പോൾ പലൂതയാണെങ്കിൽ പലൂത, അതിലേക്ക് എന്തെല്ലാം വേണ്ടേ അത് അതിൻ്റെ നേരെ എഴുതി വെക്കുക. അപ്പോൾ ഒന്നും നമുക്ക് മിസ്സാവില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ഒന്ന് നോട്ട് ചെയ്യുക, അതിൻ്റെ നേരെ തന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ കയ്യിലില്ലാത്തതൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒന്നും മിസ്സാകാതെ നമുക്ക് എല്ലാ സാധനവും ഒരുമിച്ച് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ സാധനത്തിനായിട്ട് മറന്ന് പിന്നെയും മറന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നീറ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച്, അത് ഉണ്ടാക്കുന്നതിന് അന്ന് കേട്ടോ, ഇഫ്താറിൻ്റെ അന്ന് ഉണ്ടാക്കുന്നതിനനുസരിച്ച് അത് ടിക്കിട്ട് ടിക്കിട്ട് പോവുക. അപ്പോൾ ഒന്നും നമുക്ക് മിസ്സാവില്ല. അപ്പോൾ ഇത് ഞാൻ അന്ന് അതൊക്കെ ലിസ്റ്റൊക്കെ ആക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് ശേഷം ഇതിപ്പോൾ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ച് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുറ്റവും എല്ലാം, അതുപോലെ തന്നെ ചെടി കാര്യങ്ങൾ ഒക്കെ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തലേദിവസം നല്ല ക്ലീനായിട്ട് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് പോയാൽ മതി, ക്ലീനാക്കാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ അത്രയും സമയം നമുക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യങ്ങളിലായിട്ട് കിട്ടും, നമുക്ക് ഫ്രീ ആവാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കല്ലുമക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള അത് നിറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുഴുങ്ങലേരി ഞാൻ തിളച്ച വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നൈസായിട്ട് ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട്, നൈസായിട്ടല്ല കേട്ടോ, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം വെള്ളം കുറച്ചിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ വെള്ളം അരച്ചെടുക്കുന്ന സമയത്ത് ആ കല്ലുമ്മക്കായി ഇങ്ങനെ കഴുകി വെച്ചതിൻ്റെ അടിയിൽ ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അരച്ചാൽ ഒന്നുകൂടെ നന്നാവും. അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വലിയ ജീരകം ഉള്ളിയൊക്കെ. അത് ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര ലൂസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചോറരീൻ്റെ പൊടി ഉണ്ടല്ലോ, നമ്മളെ ഒറോട്ടിപ്പൊടി, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ നമ്മളെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പച്ചരിപ്പൊടി, വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു ഇങ്ങനെ ബോളാക്കി എടുക്കാം, ഷേപ്പാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ടൈറ്റായി പോകരുത്, നമ്മളെ മാവ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് കണ്ട, ചെറിയൊരു അളവിൽ ആ ഒരു രീതിയിലൊന്ന് ആക്കി എടുക്കുക. മാക്സിമം നിങ്ങൾ വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കല്ലുമ്മക്കായി നിറക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, മുന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് ഷവർമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ എന്താണോ സ്നാക്സ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, എന്നിട്ട് അതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇനിയിപ്പോൾ അത് ചിക്കൻ റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, കാരണം നാളെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നില്ല, ഞാൻ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര റിസ്ക് ഉള്ള സംഭവങ്ങളല്ല, ഒന്ന് ബ്രെഡിൽ ഫില്ല് ചെയ്യുന്ന ഷവർമയാണ്, ഷവർമ മസാലയാണ്. പിന്നൊന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മല്ലിച്ചപ്പ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുത്തുന്ന റോളുണ്ടല്ലോ, സമൂസ ലീഫ്, അതാണ്. പിന്നെ അപ്പോൾ സ്നാക്സ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, 3 ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ, അതാണ് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമുക്കത് അരച്ചിട്ട് നാളെ രാവിലെ തന്നെ അരച്ചെടുക്കുക. ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്, രാത്രിയും ഉച്ചക്കും എല്ലാം ആയിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ഓരോന്നോരോന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് ഷവർമേൻ്റെ മസാലയാണ് കേട്ടോ, അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മളെ ജ്യൂസിനുള്ള മുന്തിരി വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അന്നത്തെ നോമ്പ് തുറക്കലും മരുമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ നിസ്കരിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതാ റഫീക്ക മുന്തിരി ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ, നമ്മൾ കല്ലുമ്മക്കായ നിറച്ചത് ഇതാ സെറ്റാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ വരട്ടാനുള്ളതും അതുപോലെ തന്നെ കറി വെക്കാനുള്ള ബീഫെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബോക്സിലേക്ക് ആക്കിയിട്ട് ഒന്ന് എടുത്തു വെക്കാണ് കേട്ടോ. രണ്ടും രണ്ടുള്ള മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മളെ ഷവർമേൻ്റെ മസാല കേട്ടത്. പിന്നെ നാളെ ഇത് ബ്രെഡിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ആക്കാനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ കാണിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഇത് ഉരുളക്കിഴങ്ങ്, നമുക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ സവാള കട്ട് ചെയ്തത് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അതുപോലെ തന്നെ പലൂതയിൽ ഞാൻ കുറച്ച് ഒരു ഹെൽത്തി ആയിട്ട് ക്യാരറ്റ് ഒന്ന് അരച്ച് പേസ്റ്റാക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മയണൈസ് ആവശ്യമുണ്ട് നാളത്തേക്ക്, അതും ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാനുള്ള ഫ്രീസറിലേക്കും ബാക്കി ഫ്രിഡ്ജിലേക്കും ഒന്ന് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം ഇഫ്താർ പാർട്ടീൻ്റെ അന്ന് രാവിലെയാണ്. അപ്പോൾ ഇതാ ഞാൻ വന്ന്, ഇനിയിപ്പോൾ അകത്ത് വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇന്ന് തുടക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ടേബിളും അതുപോലെ തന്നെ ടീപ്പോയി അതുപോലെ തന്നെ നമ്മളെ വാഷ് ബേസിൻ ഏരിയ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചിട്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ടീപ്പോയും ഒന്ന് ഗ്ലാസ്സല്ലേ, നമ്മൾ ഇന്നലെ തുടച്ചാലും അതിൽ എന്തായാലും ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് പോവാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് ഓടിച്ച് പോവാണ്. എല്ലാം ഒന്ന് നോക്കി നോക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാം നീറ്റായിട്ടാണോ ഇരിക്കുന്നത്. നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് ഒതുക്കി 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 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങൾക്കും ഒന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആവും കേട്ടോ കാര്യങ്ങളെല്ലാം. നമുക്ക് എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ടയേർഡ് ആകാൻ നിൽക്കണ്ട, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. ഇതാ ഇനി കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ എനിക്ക് കുക്ക് ചെയ്യാനുണ്ട്, പക്ഷേ ഇപ്പം ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. എല്ലാവരും വരുമ്പോൾ ഒന്ന് നീറ്റായിട്ടിരിക്കണമല്ലോ, നമ്മൾ വീട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ നീറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, കഷ്ടപ്പെടേണ്ടി വരില്ല, ഒന്നിച്ച് എടുക്കേണ്ടി വരില്ല എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഓരോ പണിയും എപ്പോൾ ചെയ്യണമെന്ന് മൈൻഡിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം കേട്ടോ. സ്നാക്സിൻ്റെ പണികൾ എപ്പോൾ തുടങ്ങണം, അതുപോലെ തന്നെ നമ്മൾ പലുത കാര്യങ്ങൾ അതെപ്പോൾ തുടങ്ങണം എന്നൊക്കെ ഒന്ന് മൈൻഡിലാക്കി വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇന്നലെ കറിയിലേക്കുള്ള തേങ്ങ ചെരവ് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ, കാരണം ഫ്രീസറിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിലും എല്ലാം സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയിലേക്കുള്ള തേങ്ങ രാവിലെ ചെരവാന്ന് വെച്ചിട്ട് ഇതാവ കറിയിലേക്കുള്ള തേങ്ങ ചെരവുന്നുണ്ട്. അപ്പോൾ ഇതാ ബീഫ് ഞാനൊന്ന് എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് കറിയാണ് ഇത്, ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു യെല്ലോ കറി, നമ്മൾ മട്ടനൊക്കെ വെക്കുന്ന ആ രീതിയിലുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഉള്ളിയും കാര്യങ്ങളെല്ലാം ഇട്ട് മിക്സാക്കിയത് ഗ്യാസിലേക്കൊന്ന് വെച്ച് കൊടുക്കാണ്ട്. ഇനി ബീഫൊന്ന് വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് അരപ്പൊഴിച്ച കറി റെഡിയായി കിട്ടും. ഇത് വാവ തേങ്ങ ചിരവി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിനി വരട്ടാനുള്ള ബീഫും കൂടെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിലേക്ക് വെച്ചാൽ അത് അവിടെ കിടന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ബീഫ് വരട്ടിൻ്റെ റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ബീഫാണ് കേട്ടോ, ഒരു റിസ്കൂറിൽ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളത് കാണാത്തവരുടെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ അതും ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പലൂതക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ പലൂത കുറച്ചൊരു എന്താ പറയുക, ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് പേസ്റ്റാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതാ അതിനൊക്കെ വേണ്ടിയിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തീർത്ത് മിക്സി ഒന്ന് സേഫായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ്, നമ്മൾ ജ്യൂസിനുള്ള മുന്തിരി ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തിട്ടിരിക്കും രാവിലെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസിൻ്റെ കാര്യങ്ങളും ഇവിടെ കഴിയും. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് പൈനാപ്പിള് വത്തക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവും, ആ സമയത്ത് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ, ഒറ്റക്കൊക്കെ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ അറിയാലോ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് ഫുഡ് ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇട്ടുണ്ടാക്കുക. ഒറ്റക്കായതുകൊണ്ട് എന്നല്ല, ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഉണ്ടാക്കുക ഫുഡ് കാര്യങ്ങളൊക്കെ. എനിക്ക് പെങ്ങന്മാരെല്ലാം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കട്ടെ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. എന്നിട്ട് ഫ്രീ ആയിട്ട് വർത്താനെല്ലാം പറഞ്ഞിരിക്കാനാണ് കേട്ടോ. അപ്പോൾ വെറും നമ്മൾ പണി 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 അവരവരെ വീട്ടിൽ നിന്നും ഒക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ടിരുന്നു സംസാരം കാര്യം, പിന്നെ എല്ലാവരും കൂടുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ആക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരിങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ നന്നാവും. പിന്നെ വീട്ടിൽ കുറേ ആളുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ആ രീതിയിലെടുക്കാം. അപ്പോൾ നമ്മൾ പലത് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ എനിക്ക് ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരവിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ച് കറിയിലേക്ക്, അതുപോലെ തന്നെ അങ്ങനത്തെ ക്യാരറ്റ് ഉണ്ടല്ലോ, അതെല്ലാം വേസ്റ്റാക്കി പലത് ആക്കി വെച്ചല്ലോ. അങ്ങനത്തെ അരക്കലെല്ലാം കഴിഞ്ഞ് മിക്സിയും ജാറും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ ക്ലീൻ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ബീഫൊന്ന് വറവിടാണ്ട് കറിയൊന്ന് വറവിടാണ്ട് അതിലേക്കുള്ള കറിവേപ്പിലൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇതാ ഞാൻ കറിവേപ്പിലകത്ത് കൊണ്ടപ്പോൾ വെച്ചപ്പോഴത്തേക്കും ഇതാ പെങ്ങന്മാരെല്ലാം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരുമല്ല, ചെറിയ പെങ്ങളും രണ്ടാമത്തെ പെങ്ങളും കേട്ടോ, മൂത്ത പെങ്ങളല്ല രണ്ടാമത്തെ പെങ്ങളും വരുന്നുണ്ട്. ചെറിയ പെങ്ങളെ മക്കളാണ് കേട്ടത്. എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാകും, എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് കേട്ടോ, ചെറിയ പെങ്ങൾ റമൽത്ത കൊണ്ടുവന്ന കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയ കറിവേപ്പില മരമുണ്ട്. ഇൻഷാല്ലാ ഞാൻ അവിടെ പോകുമ്പോൾ കാണിക്കാം കേട്ടോ. എന്താ പറയുക, മരം പോലെ ആയിട്ട് നിറച്ചുകൊണ്ട് കേട്ടോ. നമ്മളതൊക്കെ തൈയല്ലേ, നല്ല കറിവേപ്പിലുണ്ട്. അപ്പോൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും വേണമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്തു വെക്കല്ല, നമുക്കുണ്ട്. എന്നാലും ഇതുപോലെ ഇല്ല കേട്ടോ. ഇതാ നല്ല ലാവിഷായിട്ട് കറിയൊക്കെ വറവിടാൻ പോവാണ് ഞാൻ. ഇനിയിപ്പോൾ ഇതാ കറിയെല്ലാം വറവിടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ലാവിഷായിട്ട് കറിവേപ്പിലിട്ടിട്ട് വറവിട്ടെടുക്കുക. അതൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു സുഖമുള്ള കാര്യമാണല്ലോ. നമ്മളെ ലാവിഷായിട്ട് കറിവേപ്പിലിടുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. പിശുക്ക് പിശുക്ക് ഇടേണ്ട കാര്യമില്ലല്ലോ, എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് കൂടുന്ന സംഭവമല്ലേ. കറിയൊക്കെ ഒന്ന് വറവിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിലേക്ക് മല്ലിയില നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ നിങ്ങൾ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ പുതിനയിലയും കൂടെ എങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ ബീഫും കൂടെ ഒന്ന് ചട്ടിയിലിട്ട് എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കറിവേപ്പിലിട്ടിട്ട് ബീഫ് മൊത്തം ഒന്ന് ഇട്ടിട്ട് ഇപ്പോൾ ഇതിൽ കിടന്ന് തന്നെ ഇത് ഈ വെള്ളം വറ്റി വരണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മളെ ബീഫിന്. അത് നമ്മൾ കുക്കറിൽ വെച്ചാലും അടുപ്പിൽ വെച്ച ഫീൽ ഉണ്ടാവും കേട്ടോ. ആ മസാല കൊത്തും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇത് വറ്റി വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തണിയുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോൾ അത് ഇതാ ആദ്യമാണ് കേട്ടോ കൈ കാണിച്ചത്. ബീഫ് ഞാൻ അടിപൊളി ബീഫ് എന്ന് വെറുതെ പറഞ്ഞപ്പോൾ അവൾ കൈ കാണിച്ചതാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂടി ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് അവർക്ക് അത് റോളാക്കി എടുക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാ സമോസ ലീഫിൽ നമ്മൾ ആ സംഭവം ഉണ്ടല്ലോ റോളാക്കി എടുക്കുന്നത്, അതാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവർ അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അല്ല ഇനി അവർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മൂത്ത പെങ്ങളും മോനും മക്കളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത പെങ്ങളെ മോന് പോലീസുകാരനാണ് കേട്ടോ, മേപ്പാടി സ്റ്റേഷനിലാണ് നജീബ്. അപ്പോൾ ഇതാ ഓൻ ഇന്നലെ നൈറ്റ് കയറിയിട്ട് ഇന്ന് ഫ്രീ ആയിട്ടുണ്ട്. കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇതാ ഓരോരുത്തരും നല്ല കളിയിലാണ്. അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ പ്രശാലും കാര്യങ്ങളും കുളിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊന്നും പിന്നെയൊരു സമയം നമുക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ലോറ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അസ്ത്ര നിസ്കാരവും കഴിഞ്ഞിട്ടാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ബട്ടൂരക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മന്തി ഞാൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് മൂന്ന് കുക്കറിൽ വെച്ചത്. പിന്നെ ഇപ്പോൾ ഇതാ ലാസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ മന്തിയൊക്കെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും റെഡിയായി. ഇനിയിപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ബട്ടൂരിയും അതുപോലെ തന്നെ കല്ലുമ്മക്കായും നമ്മളെ ബ്രെഡ് ഷവർമയും എല്ലാം റെഡിയാക്കി ഇതാ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് പ്ലേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതാ അവരെല്ലാം ഒന്ന് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ആ സമയത്ത് റഫീഖയും ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 6:20 കേട്ടോ. അപ്പോൾ 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം എന്താ പറയുക, ഉച്ചയ്ക്ക് ശേഷം പത്തിരി അതൊക്കെ അവരുണ്ടാക്കി കേട്ടോ. പത്തിരി കുറച്ച് പത്തിരി ഉണ്ടാക്കി. അപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് പിന്നെ അസറിൻ്റെ ആ സമയത്താണ് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മന്തി ഉണ്ടാക്കി ഫ്രൈ ആക്കി കാര്യങ്ങളൊക്കെ ആക്കിയത് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ നമ്മൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിതിൽ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല. നിങ്ങൾക്കൊരു ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടും കേട്ടോ ഇതിൽ നിന്ന് എങ്ങനെ എന്താന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അളിയന്മാരും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത അളിയനും ചെറിയ അളിയനും എല്ലാവരും വന്നിട്ടുണ്ട്. ഇതാ ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ എല്ലാവരും ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിത് നമ്മളെ ലേഡീസിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് ആ ഇഫ്താർ പാർട്ടി ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം നമ്മൾ നിസ്കാരം കളഞ്ഞിട്ടും ഒന്നും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിസ്കാരവും കാര്യങ്ങളും എല്ലാം നടക്കും കേട്ടോ. അപ്പോൾ ഇതിനും കൊണ്ട് നമ്മൾ ഇഫ്താർ പാർട്ടിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഫാമിലി എല്ലാവരും ഒത്തുകൂടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഒരുമയുണ്ടല്ലോ, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഉറക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. നമ്മളെ ബന്ധം ഉണ്ട് എന്നാലും എല്ലാവരും കൂടുമ്പോഴാണല്ലോ അത് ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുക, ഉറപ്പാവുക. അപ്പോൾ അതിന് ഇത് നല്ലൊരു വഴിയാണ്. പക്ഷെ അതിന് ഒന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ഭയങ്കര സമാധാനമാണ്, നമുക്ക് നല്ല സന്തോഷമാണ്. അത് എനിക്കായാലും റഫിക്കായാലും അത് നന്നായിട്ട് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാങ്ക് കൊടുത്ത് ഇനിയിപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നിസ്കരിക്കലാണ്. അപ്പോൾ അവരവിടുന്ന് നിസ്കരിക്കുമ്പോൾ താഴ്ന്ന് ഞങ്ങൾ പെണ്ണുങ്ങളും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നമ്മളെ മെയിൻ ഫുഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് അതിനുശേഷം ഫുഡും കൂടെ എടുക്കലാണ്. കാരണം എല്ലാവർക്കും തറാവി നിസ്കാരത്തിനും കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ വേണ്ടാമത് പിന്നീട് കഴിക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാം എടുത്ത് പിന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആണുങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു, അതിനുശേഷം നമ്മളും എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പം ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതേ അല്ല കേട്ടോ. പിന്നിപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാനുള്ള യാത്ര ചോദിക്കലും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് മൂത്ത 2 അളിയന്മാരാണ് കേട്ടോ, മൂത്ത അളിയനും അതിൻ്റെ താഴെയുള്ള അളിയനുമാണ്. ചെറിയ അളിയനും പോവുകയാണ് കേട്ടോ. ചെറിയ അളിയനെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാ, ചെറിയനും അളിയനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരൊക്കെ പോയി, ബാക്കി എല്ലാവരും പോകാനായിട്ട് ഇതാ ഇറങ്ങുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടത് ഏട്ടനും അതായത് റഫിക്കാൻ്റെ ഏട്ടനാണ് കേട്ടോ. ഇക്കാക്കയും കുട്ടികളും കാർട്ടൂൺ കാണുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും യാത്ര ചോദിച്ചിട്ട് പോവുകയാണ്. അതിനിടയിൽ നമ്മളെ സക്കാത്ത് പൈസ കൊടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അങ്ങനെ ഇതാ നമ്മളെ ഇഫ്താർ പാർട്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. മക്കളാണെങ്കിലും നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തായിട്ട് അവരും ഭയങ്കര ഹാപ്പിയാണ്, ബാക്കി എല്ലാവരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.